നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ട് വീട്ടുകാരും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ച ഒരു കല്യാണം ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ അയാൾ ആരാന്ന് അയാളുടെ വിചാരം. ഇത്രയും വലിയൊരു തെമ്മാടി തരം കാണിച്ചിട്ട് അയാൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ വീട്ടിൽ ആരും ഇല്ലേ? അല്ല അറിയാൻ മേലാതിന് ചോദിക്കോ. നീ ഇങ്ങനെ കത്തിക്കേറലടാ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ശ്രീ. മതി, ന്യായീകരിക്കാനുള്ള വരവാണെങ്കിൽ വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അയാളുടെ ഭാര്യയല്ലേ സുമിതേച്ചി? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ചേച്ചി വിചാരിച്ച കഴിയില്ലായിരുന്നോ? സ്വന്തം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവാൻ പോകുന്ന അതെങ്കിലും ഓർത്ത്. ഒന്നും ഞാൻ ഓർക്കാതെയല്ല ശ്രീകുട്ട. എടാ എടാ ചേച്ചീനൊന്ന് മനസ്സിലാക്കണ. ഞാൻ കിരീടത്ത് പറഞ്ഞു നോക്കിയതാ പലതവണ. പിന്നെന്താ അയാൾക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? ഞാൻ പറഞ്ഞില്ലേ ശ്രീ, ഗിരിക്ക് ഗിരിയുടേതായിട്ടുള്ള ശക്തമായ കാരണങ്ങളുണ്ടാവും. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ അവളുടെ കല്യാണം മുടക്കാൻ ഒരു കാരണങ്ങളും കാരണങ്ങളല്ല ചേച്ചി. എത്രയോ നാളൊരു കല്യാണം നടക്കാതെ ഇവിടെ ഇരുന്ന ഉരനിറഞ്ഞിരുന്ന ചേച്ചിയെ പോലെ ഒരാൾ ഒരിക്കലും ഇതൊന്നും പറയരുതായിരുന്നു. നമ്മുടെ നന്ദുവിനോട് നിതീഷ് കാണിച്ചതാ ആദ്യത്തെ തെമ്മാടിത്തരം. അതിനയാളുടെ ഏട്ടൻ എന്ന നിലയിൽ ഗിരിധർ നമ്പ്യാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ ചേച്ചി? കാര്യങ്ങൾ പരിഹരിക്കേണ്ട ആളായ ഗിരിധർ നമ്പ്യാര് അനിയന്റെ തെറ്റുകൾക്കൊക്കെ ഉടപിടിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എന്തടിസ്ഥാനത്തിലാ അയാൾ നന്ദുവിനോട് ഇങ്ങനൊരു അന്യായം കാണിക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടി കാരണമുണ്ട് കാരണമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് വ്യക്തമായി പറയാനുള്ള മര്യാദ കൂടി അയാൾ കാണിക്കണം. എല്ലാം എല്ലാവരുടെ അടുത്തും തുറന്നു പറയാനില്ലല്ലോ മോനെ. ചേച്ചി സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കാണ് ഇപ്പോഴും ചെയ്യുന്നത്. ചേച്ചിയുടെ കൂറ് മുഴുവൻ ഇപ്പോഴും ആ കുടുംബത്തിലാ. ഞങ്ങളൊക്കെ ചേച്ചിക്ക് ആരും അല്ലതായല്ലേ. ചേച്ചിക്ക് നമ്മുടെ കുടുംബത്തോടും സ്വന്തം അനിയത്തിയോടും ഒരു തരുമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം നടത്തുകയല്ലേ ചേച്ചി വേണ്ടത്? അതല്ലാതെ സഹതാപത്തിന്റെ പോയിമുഖം എടുത്തണിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേന ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരികയല്ല വേണ്ടിയിരുന്നത്. ഗിരിധർ നമ്പ്യാരെ ന്യായീകരിച്ച് നിങ്ങൾ പറയാൻ കണക്കാക്കി കൊണ്ടുവന്ന കാര്യം ഇവിടെ ആർക്കും കേൾക്കണ്ട. ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നു. അവരെ പക്ഷേ പൂർണ്ണമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പഴയ സുമിതേച്ചിയല്ല, ഞങ്ങളൊക്കെ വെറുത്തു കഴിഞ്ഞ മറ്റൊരാളാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.